ഒരു ശരീരവും ഇവിടെ നിന്ന് മരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ മരണത്തിൻ്റെ മുമ്പ് ഏതൊരു ശരീരവും ആ ശരീരത്തിന് അള്ളാഹു കണക്കാക്കിയ അജലും എന്ന് പറഞ്ഞ ആയുസ് ആയുസ്സും ആ ശരീരത്തിന് വേണ്ട ഭക്ഷണവും മുഴുവനായിട്ട് സ്വീകരിച്ചതിൻ്റെ ശേഷമല്ലാതെ ഒരു ശരീരവും ഇവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അല്ലാഹു ദുന്യാവിൽ ജീവിക്കുമ്പോൾ എത്ര കിട്ടണം എന്നാണോ അള്ളാഹു തീരുമാനിച്ചിരുന്നത് എത്ര ആയുസാണോ അല്ല നിങ്ങൾക്ക് എഴുതി ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഇരിക്കുമ്പോൾ അല്ല എഴുതി വെച്ചിട്ടുണ്ട് ഇവൻ്റെ ആയുസ് ഇരുപത്തി ഒന്നാണ് ഇവന് മുപ്പത്തഞ്ചാണ് ഇവന് നാൽപ്പത്തി രണ്ടാണ് ഇവന് എഴുപത്തി ഒന്നാണ് മറ്റാൾക്ക് തൊണ്ണൂറ്റിയഞ്ചാണ് അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് ഇവന് നാല് വയസ്സേ ഉള്ളൂ ഇവന് ഒന്നര മാസമാകുമ്പോഴും മരിക്കും ഇവൻ അഞ്ച് വയസ്സിൽ മരിച്ചേക്കും ഇങ്ങനെ അള്ളാഹു കണക്കാക്കി വെച്ചു അവർക്ക് കിട്ടേണ്ട എത്രയാണോ ആ റിസുക്കും മുഴുവനും അവരെടുക്കാതെ അതിലൊന്നും ഇവിടെ ബാക്കി വെച്ചിട്ടല്ല മരിച്ചുപോകുന്നത് എല്ലാ ശരീരവും അവരുടെ അജലും അവരുടെ റിസുക്കും മുഴുവനായിട്ട് എടുത്തതിന് ശേഷമാണ് മരിച്ചു പോകുന്നത് എന്ന് ജിബിരി അലഹി ഫി റൗ എനിക്ക് വഹൈ തന്നിട്ടുണ്ട് ഫത്തഖുല്ലാ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പടപ്പുകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോളി നിങ്ങളുടേതൊന്നും ഇവിടെ ഇട്ടേച്ച് നിങ്ങൾക്ക് കിട്ടേണ്ടത് മുഴുവൻ കിട്ടിയിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് അതുകൊണ്ട് ആരോടും അസൂയപ്പെടേണ്ട ആർക്ക് ലഭിക്കുന്നതിലും നിങ്ങൾക്ക് ഒരു കുശുമ്പും കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നിട്ടുണ്ട് അത് കിട്ടിയിട്ടേ നിങ്ങൾ പോകുള്ളൂ പിന്നെ എന്തിനാ പേടിക്കുന്നത് അജ്മിലൂഫി തൊലബ് അതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞു ഇറങ്ങിക്കോളൂ അജ്മിലി മൊത്തമായിട്ട് നിങ്ങൾ തെരയണം അള്ളാഹുവിന്റെ രസുക്ക് കണ്ടോ നിങ്ങൾ തെരഞ്ഞോളൂ വെറുതെ ഇരിക്കേണ്ട എന്നാണ് പറഞ്ഞ് അജ്മിലൂ ഫിത്തൊലബ് ജോലി നോക്കിക്കോളൂ കച്ചവടം പറ്റും കച്ചവടം ചെയ്തോളൂ ചിലപ്പോൾ കച്ചവടം പൊളിഞ്ഞെന്ന് വരും അപ്പോൾ ജോലിയൊക്കെ അറിയാം നല്ലത് ജോലി ചില ജോലി ശരിയായില്ല എന്ന് വരും വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ നോക്കണം അജ്മിലൂഫി തൊലബ് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത് എനിക്കൊരു പണിയും കിട്ടൂലേ എനിക്കൊരു വിഷയം അവിടെ നിന്ന് കിട്ടൂലേ എനിക്കാരും ജോലി തരൂലേ എൻ്റെ പണി ഇതല്ലേ അങ്ങനല്ലേ ഈ പണിയല്ലേ നിങ്ങൾ ഈ ഒരു പണി കൂടെ ചെയ്യാൻ പറ്റുമോ നോക്കിയുടെ കൂടെ കിട്ടൂ ഇവിടെ ജോലിയില്ലേ അപ്പുടത്ത് പോയി നോക്കൂ അവിടെ കിട്ടിയേക്കു അജ്മിലൂഫി തൊലബ് നിങ്ങളുടെ അന്വേഷണം നിങ്ങൾ മൊത്തമായി വ്യാപകമാക്കണം പറയാ നിങ്ങളുടെ ഒരു റിസക്ക് ഒരു സ്ഥലത്ത് മാത്രമാണെന്ന് വിചാരിക്കരുത് നിങ്ങളുടെ റിസുക് നിങ്ങൾ മനസ്സിൽ വെച്ച ഒരു ആഗ്രഹിച്ച ഒരു ജോലി ഉണ്ടാവും അതിലായിരിക്കണം എന്നില്ല അള്ളാഹു വെച്ച റിസ്ക് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മൊത്തമായിട്ട് അന്വേഷിക്കണം അതാണ് അജ്മിലു വസ്തജ്മിലു അജ്മിലുലബ്ലുഹനും നിങ്ങൾ ചെയ്യുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യണം അ എന്ത് ഉപദേശമാണ് ഇതൊക്കെ സ്വല്ല അള്ളാല്ലാം വല്ല കരിയർ ഗൈഡൻസിൽ ചെന്നാൽ ഇതൊക്കെ തന്നെ അവർക്കും പറഞ്ഞു തരേണ്ടാവുക വസ്തജ്മിലു മിഹനക്കും ചെയ്യുന്ന ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം ബി പങ്ക്ച്വൽ അല്ലേ കാര്യങ്ങൾ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യണം നിങ്ങൾ ചെയ്യുന്ന വർക്ക് വൃത്തിയുള്ളതായിരിക്കണം വസ്തജ്മിലു മിഹനക്കും നിങ്ങളുടെ അധ്വാനം നിങ്ങൾ ഭംഗിയുള്ളതാക്കണം ഒരാശാരയാണോ ശരിക്കും നന്നായിട്ട് എടുക്കണം ആശാരപ്പനെടുക്കണം തൊട്ട പിന്നെ കയ്യിൽ കമ്പ് കുത്തുന്ന അവസ്ഥ വരരുത് ബുച്ചറാണോ ഇറച്ചി കച്ചവടം ചെയ്യുന്ന ആളാണോ അത് ശരിക്ക് കട്ട് ചെയ്യണം അതിൻ്റെ എല്ലൊക്കെ കൂർത്തിട്ട് പല്ല കുത്തിയ കുട്ടികളുടെ വായൊക്കെ മുറിയായി പോകില്ലേ അപ്പം കട്ട് ചെയ്യുമ്പോൾ ശരിക്ക് ആ നല്ല വൃത്തിയിൽ മുറി രീതിയിൽ മനുഷ്യന്മാരെ വായക്ക് കുത്താത്ത രീതിയിൽ എല്ല് കട്ട് ചെയ്യണം അതൊരു പണിയാല്ലാതെ അതങ്ങട്ട് കൂർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആവരുത് ഇങ്ങനെ കുക്കാണോ നല്ല ഉഷാരായിട്ട് ഭക്ഷണം പാകം ചെയ്യും മോട്ടൊന്നും മടിയിൽ വെച്ചടക്കണ്ട നിങ്ങൾ നന്നായിട്ട് നല്ല മിക്സിങ് കൊടുത്താൽ തന്നെ നല്ല സ്പൈസസ് ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് കിട്ടൂലേ അപ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള സാധനം ഒന്നും കൊടുക്കാതെ എന്ത് ചെയ്യണം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുക അജിം വസ്തുഅബിലൂമി ഹനൊക്കും കമ്പ്യൂട്ടറാണോ നിങ്ങളുടെ ജോലി അത് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് അതിൻ്റെ എക്സലാണോ പഠിക്കണത് അത് അത് വേറെ എന്തെങ്കിലും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണോ അത് പഠിച്ചേക്കണം നിങ്ങൾ എൻജിനീയർ ആണോ ഡിസൈനാണോ നിങ്ങളുടേത് ആ ഡിസൈനെ ശരിക്കും ചെയ്യണം ിഹനക്കും നിങ്ങളുടെ ജോലി നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണം നിങ്ങളുടെ റിസുക്കനെ നിങ്ങൾ മൊത്തത്തിൽ അന്വേഷിക്കണം ആര് പറഞ്ഞരൊക്കെ നമ്മുടെ ഹബീബ് ഹബീബ്ലാഹുലിം നിങ്ങൾക്ക് കിട്ടേണ്ട ് കിട്ടിയിരിക്കും നിങ്ങളുടെ കണക്കാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് നിങ്ങൾ അന്വേഷിച്ചോളൂ അന്വേഷിക്കുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ ക്വാളിറ്റിയിലെ സാധനം വേണം വസ്ത്രജ്മു മിഹനക്കും നിങ്ങളുടെ ജോബ് ഭംഗിയുള്ളതാവണം യും അചലൻ ഒരു മനുഷ്യന്റെയും അജലൻ ഒരു മനുഷ്യന്റെ അജലും അടുത്തേക്ക് വരുന്നതും അല്ല സത്യം വിളിച്ചു പറഞ്ഞു വിചാരിച്ചു മുമ്പെ കൊണ്ടേ കൊല്ലും അല്ലാഹു അങ്ങനെ ഒരു ഒരു ശിക്ഷയിലൂടെ ഒരു ജയിലിലൂടെ അങ്ങനെ ഒരു വധത്തിലൂടെയാണ് ഒരാളുടെ ആയുഷള്ള കണക്കാക്കിയതെങ്കിൽ അത് നടക്കും സത്യം പറഞ്ഞതിൻ്റെ പേരിൽ അത് നടന്നു എന്നതിന് പറയരുത് എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ റിസ്ക് കിട്ടാതിരിക്കൂല അത് സത്യം പറഞ്ഞ പണി പോയി എന്ന് വിചാരിക്കുക അതൊള്ളാ വേറെ വഴിക്കെങ്കിൽ തന്നിരിക്കും ഇവിടെ തന്നെ ആവണമെന്നില്ല അപ്പോൾ നാട്ടിലായിരിക്കും വേറെ ഏതെങ്കിലും നാട്ടിലായിരിക്കാം നിങ്ങൾ വിചാരിക്കാത്ത വഴിക്ക് നിങ്ങളുടെ റിസ്ക് വരും ഹക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഇത് ഭയങ്കര മനസ്സിലാക്കേണ്ട ഒരു ക ഇതയാണ് ഖലിമറ്റ് ഹക്കി സത്യം പറയുക എന്ന വചനം സത്യം പറയുക സത്യത്തിൻ്റെ വചനം നിങ്ങളുടെ റിസക്കനെ മുറിക്കുകയോ നിങ്ങളുടെ ആയുസ്സിനെ അടുപ്പിക്കുകയോ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ മരിക്കേണ്ടി വരും ഓല് പോയി കൊല്ലും അങ്ങനെയൊന്നുമില്ല അള്ളാഹു കണക്കാക്കിയ നേരത്തെ ഞാൻ കലിമത്തുൽ മരിക്കു എന്തുകൊണ്ട് കയ്യുമായ അള്ളാഹുവാണ് മനുഷ്യന്റെ അജലും മനുഷ്യന്റെ റിസുക്കും മനുഷ്യന്റെ അമാലുകളും നിയന്ത്രിക്കുന്നത് കയ്യുമായ അള്ളാഹു